ഇന്ന് നമ്മൾ സി ബി എസ് ഇ എട്ടാം ക്ലാസ് ഹിന്ദി വസന്ത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒ ഒമ്പതാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത് ഒമ്പതാമത്തെ ചാപ്റ്റർ ഒരു പോയാണ് കബീർ കി സാഖിയാണ് രണ്ട് രണ്ട് ലൈനുള്ള വളരെ മീനിങ്ഫുള്ളായ ദോഹ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കവി കവിതയാണ് ഈ സാഖി എന്ന് പറയുന്നത് കബീർ സാഖി െക്കുറിച്ചാണ് നോക്കുന്നത് കബീർ കി സാഖ്യ ജാത്തി നൂച്ചോ സാദ്ഖി പൂച് മോൽക്കറോ തർവാർ കഴ രഹനദോ മ്യാൻ ഇവിടെ ഒരു താരതമ്യമാണ് ചെയ്യുന്നത് എന്ത് താരതമ്യോ ചെയ്യുന്നത് ഒരു സാധു സാഖ് എന്ന് പറഞ്ഞാൽ സാധു ഒരു സാധു സന്യാസിയുടെ ജാതി നൂച്ചോ സാഖ് സാദ്ഖി ജാതി ഈ സന്യാസിയുടെ അല്ലെങ്കിൽ സാധുവിൻ്റെ ജാതി ചോദിക്കരുത് പൂസ്ലിജിയെ ഖ്യാൻ എന്താണ് ചോദിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അറിവിനെയാണ് ചോദിക്കേണ്ടത് അറിവാണ് നമുക്ക് കണക്കിലെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ അല്ല അദ്ദേഹത്തിൻ്റെ അറിവാണ് പ്രാധാന്യം മോൽക്കറോ തർവാർഗ തർവാർ എന്ന് പറഞ്ഞാൽ തൽവാർ വാൾ വാള് പടരണതോ മ്യാൻ മ്യാൻ എന്ന് പറഞ്ഞാൽ ഈ വാൾ ഇട്ട് വഴിക്കുന്ന ഉറ അപ്പം മോൽക്കറോ മോൽ എന്ന് പറഞ്ഞാൽ മൂല്യം മോൽക്കറോ തൽവാർഗ തൽവാറിൻ്റെ ഈ വാളിൻ്റെ മൂല്യം അല്ലെങ്കിൽ വാളിൻ്റെ അതിൻ്റെ മൂർച്ച അല്ലെങ്കിൽ അതിൻ്റെ ശക്തി അതിൻ്റെ ഉറപ്പാണ് നമ്മൾ ബലമാണ് നോക്കുന്നത് പടാരൻ തോ മ്യാൻ മ്യാനിൻ്റെ അല്ല ആ അതിൻ്റെ കവറല്ല മുഖ്യം ആ വാളിൻ്റെ മൂർച്ചയാണ് മുഖ്യം അപ്പോൾ സാധുവിൻ്റെ ജ്ഞാനമാണ് മുഖ്യം അദ്ദേഹത്തിൻ്റെ മതമോ ജാതിയോ അല്ല അതുപോലെ തന്നെ ഈ വാളിട്ട് വയ്ക്കുന്ന ഉറയല്ല പ്രധാനം മെയിനായിട്ടുള്ള എന്താണ് അതിൻ്റെ ആ വാളിൻ്റെ ഗുണഗണങ്ങളാണ് ആ വാളിൻ്റെ മൂർച്ചയാണ് പ്രാധാന്യം അടുത്തത് നോക്കാം ആവത് ഖാരി ആവത് ഗാരി ഏക് ഹെ ഗാരി എന്ന് പറഞ്ഞാൽ ഗാലി അല്ലെങ്കിൽ അപശബ്ദം ആരെങ്കിലും നമ്മളെ അപശബ്ദം തെറി വിളിക്കുക അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ പറയുക ഒരു ഒരു ചീത്ത വാക്ക് പറയുമ്പോൾ ഉലറ്റ് ഉലട്ട് ഹോയി അനേക് നമ്മൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഉല്ലത്ത് എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയുക തിരിച്ചു പറയുമ്പോൾ അത് അനേക തെറിയ അല്ലെങ്കിൽ ചീത്ത വാക്കുകളായി മാറുന്നു ഒരാളൊന്നു പറയും മറ്റൊരാൾ വേറെ ഒന്ന് പറയും പിന്നെ വേറൊന്നും മറ്റാൾ അതിന് കൂടി പറയും അങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് ചീത്ത വാക്കുകളാവുന്നു ഒരു ഒരു വാക്ക് നമ്മൾ തിരിച്ചു പറഞ്ഞു കഴിയുമ്പോൾ അത് അനേകം ചീത്ത വാക്കുകളായി മാറുന്നു കെഹ് കബീർ അപ്പോൾ കബീർ പറയുന്നുലറ്റിയെ തിരിച്ചു പറയരുത് വഹി അപ്പം നിങ്ങൾ തിരിച്ചു പറയാതിരിക്കുമ്പോൾ എന്താവും ആ ഒരു ചീത്തവാക്ക് ആരോ പറഞ്ഞ നിങ്ങളെ പറഞ്ഞ ഒരു ചീത്തവാക്ക് ആ ഒരു ചീത്തവാക്കിൽ തന്നെ നിൽക്കുന്നു ഞാൻ അടുത്ത് നോക്കാം दहु दिसी फेरे, ये नाही माला, तो फेरे, माला 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 ना, माला പറയുന്ന ഈ മാല മാലാത്തൊക്കർമേ ഫേരെ കർ എന്ന് പറഞ്ഞാൽ കയ്യിൽ കൈയിലിങ്ങനെ മാലകളെ ഓരോ മുത്തുകളെയും നമ്മളിങ്ങനെ ആ രുദ്രാക്ഷൊക്കെ ജപം ജപിക്കുമ്പോൾ നമ്മൾ ഓരോ മുത്തിനെയും ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന പോലെ കയ്യിൽ മാലകൾ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ജി ബി ഫേരെ മൂ മൂ മാഹി മൂ മൂ എന്ന് പറഞ്ഞാൽ വായ വായയ്ക്കുള്ളിൽ നമ്മുടെ ജീ ബി ജിബി എന്ന് പറയുന്നത് ഈ നാവ് നാവ് ഇങ്ങനെ നമ്മുടെ ഈ ജപം ചൊല്ലുന്ന ആളുടെ വായയുടെ ഉള്ളിൽ നാവും ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു നാവും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു കയ്യിൽ ഇങ്ങനെ മാലയുടെ ഓരോ മുത്തും എണ്ണിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഓ വായയ്ക്കുള്ളിൽ ഈ നാവും നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് മനുവ മനുവെന്ന് പറഞ്ഞാൽ മനസ്സ് ദിസേ മനുവിസേറെ നമ്മുടെ മനസ്സ് നാൽ നാനാ ദിക്കിലോ ദിക്കിലൂടെയും ഓടി നടക്കുകയാണ് കയ്യിൽ മാലയുണ്ട് മുത്തുണ്ട് വായിൽ നാക്ക് നാമം ജപിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മനസ്സ് പല ഭാഗത്തുമാണ് പല കാര്യങ്ങളിലുമാണ് ഏതു സുമിറൻ നാഹി ഇത് ഒരിക്കലും ദൈവത്തെ ദൈവത്തെ സ്മൃതി ചെയ് സ്മൃതി ചെയ്യുക അല്ലെങ്കിൽ ദൈവത്തെ ഓർക്കലല്ല ഇത് ദൈവത്തെ ഓർക്കൽ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കൽ അല്ല ഇത് ദൈവത്തെ ആരാധിക്കുമ്പോൾ മനസ്സും ഏകാഗ്രമായിട്ട് ചെയ്യണം അതാണ് ഇവിടെ കബീർദാസ് പറയുന്നത് കയ്യിൽ മാലകൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്നു നാവിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു നാക്ക് പക്ഷേ നമ്മുടെ മനസ്സ് പല ദുഃത്തിശയിലാണ് പല ഭാഗത്താണ് അത് ഒരിക്കലും നാമം ജപിക്കൽ അല്ല ഒരു നല്ല ദൈവത്തെ സ്മൃതിക്കൽ അല്ല കബീർ ഖാസ്ന നീന്തിയെ ജോ പാവും നീന്ദിയേ തലി ഹോയി ഉറയുന്നുാസ് പറയാണ് ഘാസ് ന നീന്ദിയേ ഘാസ് എന്ന് വിചാരിച്ച് ഘാസെന്ന് പറഞ്ഞാൽ പുല്ല് പുല്ലായ പുല്ലെന്ന് വിചാരിച്ച് അതിനെ ചവിട്ടി മെതിക്കരുത് പാവം എന്ന് പറഞ്ഞാൽ പാവത്തലേ എന്ന് പറഞ്ഞാൽ കൈ കാലുകൊണ്ട് ചവിട്ടി മെതിക്കുക ചെറിയവരാണെന്ന് വിചാരിച്ച് ആരെയും താഴ്ത്തി കെട്ടരുത് കുറച്ച് വില കുറച്ച് കാണരുത് എന്നാണ് ഇവിടെ പറയുന്നത് കബീർ കബീർ ഖാസന നീന്തിയെ ജോ പാവത്തലേ ഓയി ഓടി പഴയ പടേ ജബ് ആഖിമേ എന്ന് പറഞ്ഞാൽ ആ കണ്ണ് അപ്പോൾ ആ പുല്ലിൻ്റെ തരികൾ അല്ലെങ്കിൽ പൊടികൾ ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാറ്റിൽ പറന്നു കഴിഞ്ഞ് നമ്മുടെ കൺ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഖരീ തുലേഹി പോയി നമുക്ക് സഹിക്കാൻ പറ്റാത്ത പോലെ ആവും അപ്പം അതുകൊണ്ട് ആരെയും ചെറുതായി കാണരുത് ഒരു പുല്ലിനെ പോലും ചെറുതായി കാണരുത് എന്ന് കബീർദാസ് പറയുന്നു ജഗമേ വേറി കോയിനെ जग में बैरी कोई नहीं जो मन शीतल होए या आपा को डारी दे दया करे सब कोई अब जग में बैरी कोई नहीं जग जग लोक लोक बैरी शत्रु शत्रु आरुम इल्ला जो मन शीतल होए ജോ ആരുടെ മനസ്സാണോ ശാന്തമായത് ശീതലമായത് ശാന്തമായത് ശാന്തമായ മനസ്സുള്ളവർക്ക് അവരുടെ മനസ്സിൽ ആരും ശത്രുക്കളല്ല യാ ആപ്പ കോരി നിങ്ങളും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദയാക്രീസം കോയി എല്ലാവരും ദയാലുക്കളും എല്ലാവരും നല്ല മനുഷ്യരായിരിക്കും ആരും ശത്രുക്കളായിരിക്കില്ല എന്ന് കബീർദാസോടെ പറയുന്നു ഇതിനെ കുറച്ച് അർത്ഥം നോക്കാം ഗ്യാൻ ധാൻകാരി അറിവ് മ്യാൻ തൽവാർ രക് തൽവാർ എന്ന് പറഞ്ഞാൽ വാൾ വാള് വയ്ക്കുന്ന കവറാണ് മ്യാൻ ഗാരി ഗാലി അപശബ്ദ് ഗാലി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഗാലി അല്ലെങ്കിൽ തെറി അപശബ്ദത്തെക്കുറിച്ചാണ് കർ എന്ന് പറഞ്ഞാൽ ഹാത് കയ്യ് ദഹു ദസ് എന്ന് പറഞ്ഞാൽ പത്ത് നമ്മുടെ മനസ്സ് പത്ത് ദിശയിലായിരിക്കും അല്ലെങ്കിൽ നാല് ദിശയിലായിരിക്കും എന്നൊക്കെ നമ്മൾ ഇപ്പോൾ അപ്പോൾ ദഹു എന്ന് പറഞ്ഞാൽ ദസ് പത്ത് ദിസി എന്ന് പറഞ്ഞാൽ ദിശ പല ദിശയിലും പത്ത് ദിശയിലായി നമ്മുടെ മനസ്സ് പത്ത് ദിശയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ നോക്കിയിരുന്നു അതിനെക്കുറിച്ചാണ് ദഹു എന്ന് പറഞ്ഞാൽ ദസ് ദിസ് എന്ന് പറഞ്ഞാൽ ദിശ സുമിരൻ സുമിരൻ എന്ന് പറഞ്ഞാൽ നാം നാമക ജപ് ഈശ്വരൻ്റെ ഈശ്വരനെ കുറിച്ച് ജപിക്കുന്ന ജപം ആണ് സുമിരൻ ഭക്തി കയക് പ്രക്കാർ സ്മരൺ സ്മരൻ കർണ സ്മരിക്കുക ദുഹേലി ദുഃഖ് ദുഃഖമേ പടാവുക കഷ്ട സാധ്യ ദുഃഖിലെന്ന് പറഞ്ഞാൽ ദുഃഖം ബേരി എന്ന് പറഞ്ഞാൽ ദുശ്മൻ ദുഷ്മൻ എന്ന് പറഞ്ഞാൽ ശത്രു അഹം സ്വയം എന്നാണ് അർത്ഥം എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു